ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ മുടികളാണ് നാലാമത്തെ മുടികളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് മെഷർമെൻറ്റ് ഓഫ് ത്രീ ഫേസ് പവറും രണ്ടാമതായിട്ട് പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റ് മെത്തേഡ്സും ആണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആദ്യമായിട്ട് നമുക്ക് മെഷർമെൻറ്റ് ഓഫ് പവർ ഇൻ ത്രീ ഫേസ് സർക്യൂട്ട് നോക്കാം അപ്പോൾ നമുക്കറിയാം ഒരു ത്രീ ഫേസ് സർക്യൂട്ടിൽ നമുക്ക് ഡിഫറെൻ്റ് മെത്തേഡ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പവറ് മെഷർ ചെയ്യാൻ പറ്റും അതിൽ ത്രീ ഫേസ് പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് മെത്തേഡാണ് ഒന്ന് സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് രണ്ടാണ് ടു മീറ്റർ മെത്തേഡ് മൂന്നാമത്താണ് ത്രീ വാട്ട് മീറ്റർ മെത്തേഡ് സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ട് മീറ്റർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ത്രീ ഫേസ് സർക്യൂട്ടിലെ പവർ മെഷർ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ മെത്തേഡാണ് ടു വാട്ട് മീറ്റർ മെത്തേഡ് ടു വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രീ ഫേസ് സർക്യൂട്ടിലെ രണ്ട് വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും സർക്യൂട്ടിലുള്ള പവർ മെഷർ ചെയ്യാൻ പറ്റും മൂന്നാമത്താണ് ത്രീ വാഡ് മീറ്റർ മെത്തേഡ് ത്രീ വാട്ട് മീറ്റർ മെത്തേഡ് ആണെന്ന സമയത്ത് സർക്യൂട്ടിൽ മൂന്ന് വാഡ് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ത്രീ ഫേസ് പവർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഈ മൂന്ന് മെത്തേഡാണ് നമുക്ക് ത്രീ ഫേസ് സർക്യൂട്ടിൽ പവർ മെഷർ ചെയ്യാനുള്ളത് അല്ല ആദ്യം സിംഗിൾ വാഡ് മീറ്റർ മെത്തേഡ് അല്ലെങ്കിൽ വൺ മീറ്റർ മെത്തേഡ് നോക്കാം അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട് ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വാട്ട് മീറ്ററിന് സാധാരണ രണ്ട് കോയിലാണ് ഉണ്ടാകുക ഒന്ന് ഒരു കറണ്ട് കോയിലുണ്ടാകും ഒരു പ്രഷർ കോയിലും ഉണ്ടാകും അല്ലെങ്കിൽ വോൾട്ടേജ് കോയിലുണ്ടാവും അപ്പോൾ ഇവിടെ ഈ കാണിച്ചിട്ടുള്ള സി സി എന്ന് കാണിച്ചിട്ടുള്ള എന്താണ് ശരിക്കും കറണ്ട് കോയിലാണ് പി സി എന്ന് പറഞ്ഞാൽ പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിലാണ് അപ്പോൾ നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് ലോ റെസിസ്റ്റൻസ് ഉള്ള ഒരാളാണ് പിന്നെ പ്രഷർ കോയിൽ എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് ഉള്ള ആളാണ് അപ്പോൾ നമ്മൾ സിംഗിൾ വാഡ്മീറ്റർ മെത്തേഡിൽ ഇവിടെ ഒരു സ്റ്റാർ ഡൽ സ്റ്റാർ കണക്ഷനിലാണ് ഈ കാണിച്ചിട്ടുള്ളത് സ്റ്റാർ കണക്ഷനിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാഡ് മീറ്ററിൻ്റെ കറണ്ട് കോയിൽ അതായത് ലോ റെസിസ്റ്റൻസുള്ള വാർഡ് മീറ്ററിൻ്റെ കറണ്ട് കോയിൽ ഈ ലോഡുമായിട്ട് ഇവിടെ ഉള്ളൊരു ലോഡുണ്ട് ഈ ഒരു ഫേസിൽ ലോഡുമായിട്ട് നമ്മൾ സീരീസ് ആയിട്ട് ആയിട്ടെന്ത് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോഡിന് അക്രോസ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് കണക്ട് ചെയ്തത് അല്ലെങ്കിൽ ഇതിന് പാരലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇതാണ് ലോഡ് എന്നുണ്ടെങ്കിൽ ഇതിന് സീരീസ് ആയിട്ട് കറണ്ട് കോയിലുണ്ട് ഇതിന് പാരലായിക്കൊണ്ട് ഇതിൻ്റെയും ഈ ഒരു കോയിലിൻ്റെയും ലൈൻ്റെയും അതേപോലെ ന്യൂട്രിൻ്റെ അടിയിലായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പ്രഷർ കോയിലും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർ കണക്ഷൻ്റെ രീതിയിൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ കറണ്ട് കോയിലിലും പ്രഷർ കോയിലോട് കറണ്ട് ഒരു കറണ്ട് ഉണ്ടാകും പ്രഷർ കോയിലെ ക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാകും അപ്പോൾ വാട്ട് മീറ്റർ ഷോ ചെയ്യുന്ന റീഡിങ് എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് കോയിലിൻ്റെയും അതേപോലെ പ്രഷർ കോയിലിൻ്റെയും ഈ വോ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെയും അതേപോലെ കറണ്ടിൻ്റെയും തമ്മിലുള്ള കോഴ്സ് വാല്യൂവിൻ്റെ ആംഗിളിലെ കോസ് വാല്യൂവിൻ്റെയും പ്രൊഡക്റ്റിനോട് എന്തായിരിക്കും പ്രൊപ്പോഷനിലായിരിക്കും അതായത് നമ്മൾ ഇതിലോട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ കറണ്ട് ഉണ്ടാകുന്ന കറണ്ടിൻ്റെയും അതേപോലെ പ്രഷർ കോയിൽ ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെയും അതേപോലെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും തമ്മിലുള്ള ആംഗിളിൻ്റെ കോസ് വാലുവിൻ്റെയും പ്രൊഡക്റ്റിനോട് ഈ മൂന്നിൻ്റെയും വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും കോസ്ഫൈൻ്റെയും പ്രൊഡക്റ്റിനോട് എന്തായിരിക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ വാട്ട് മീറ്റർ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ അതായത് പവർ പി സി സി കൊണ്ടും ഈ ഒരു ഇതിൽ നമുക്ക് പറയാൻ പറ്റും വി ഐ കോസ് ഫൈവ് എന്ന് നമുക്ക് പറയാൻ പറ്റും നമുക്ക് അറിയുന്ന ക്യാഷനാണ് വി ഐ കോസ് ഫൈവ് അപ്പോൾ വോൾ ബി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ് ഐ എന്ന് പറഞ്ഞാൽ ആണ് കോസ് ഫൈ എന്ന് പറഞ്ഞാൽ പിന്നെ ഫൈ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെയും കറണ്ടിന് അടിയാൽ ആംഗിൾ അതിൻ്റെ കോസ് വാല്യൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വാട്ട് മീറ്ററിൽ ഒരു അറ്റ ഫേസിലുള്ള പവറ് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കണ്ടെത്തി അങ്ങനെ ടോട്ടൽ പവർ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇപ്പോൾ ഇവിടെ ആറിൻ്റെയും എണ്ണിൻ്റെ അടിയിലുള്ള പവർ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ അതേപോലെ എണ്ണിൻ്റെയും വൈൻ്റെ അടിയിലുള്ള പവർ കാണാണ്ട് വൈൻ്റെയും ബിൻ്റെ അടിയിലുള്ള പവർ കാണാണ്ട് അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് പവർ കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ അത് ഡബ്ല്യു വൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ പവർ ഈ ത്രീ ഫൈവ് സർക്യൂട്ടിലെ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ഡബ്ല്യൂ വൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും അപ്പോൾ ടോട്ടൽ പവർ സിക്യുള്ളൂ ത്രീ ഇൻറ്റു ഡബ്ല്യു വൺ വന്നു പക്ഷെ ഇതൊരു കണ്ടീഷൻ ഉണ്ട് എന്തിനു മാത്രമേ പറ്റുള്ളൂ ബാലൻസ്ഡ് ലോഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ പറ്റുള്ളൂ ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാലൻസ്ഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആർ ഇൻഡി അടിയിലുള്ള ലോഡും വൈൻ്റെയും എണ്ണിനടിയിലുള്ള ലോഡും ബിൻ്റയും എണ്ണിൻ്റെ അടിയിലുള്ള ലോഡും എന്തായിരിക്കും സെയിം ആയിരിക്കും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് ഒരു വാഡ്മീറ്റർ ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ലോഡിലുള്ള പവർ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റു ത്രീ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും ആ ഒരു സർക്യൂട്ടിലുള്ള ടോട്ടൽ പവർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ സ്റ്റാറിൻ്റെ രീതിയിൽ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് ലോഡുമായിട്ട് സീരിയസ് ആയിട്ട് കറണ്ട് പോലുണ്ട് അതേപോലെ അതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് കോയിലും അല്ലെങ്കിൽ പ്രഷർ കോയിലും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതിന് ഡെൽറ്റാകുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു ഫേസ് കൊടുത്തു ഈ ഫേസിലുള്ള ലോഡുമായിട്ട് നമ്മൾ സീരീസ് ആയിട്ട് കറണ്ട് കോയിൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിനോട് പാരൽ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനോട് അക്രോസ് ആയിട്ട് ഒരു പ്രഷർ കോയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഡൽറ്റയിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും ഈയൊരു ഫേസിലുള്ള നമുക്ക് എന്ത് കിട്ടും പവർ കിട്ടും അതെ ഇൻറ്റു ഡബ്ല്യു അത് ഡബ്ല്യു വൺ ആണെങ്കിൽ അതേ ഇൻറ്റു ത്രീ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രീ ഫേസ് സർക്യൂട്ടിലുള്ള ടോട്ടൽ ലോഡ് നമുക്ക് കണ്ടെത്താൻ പറ്റും സോറി ടോട്ടൽ പവർ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇതാണ് വൺ വാട്ട് മീറ്റർ മെത്തേഡ് അല്ലെങ്കിൽ സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇനി ഇതിൻ്റെ ജസ്റ്റ് നോട്ട് ശ്രദ്ധിക്കുക നോട്ട് നോക്കു ഇൻ ദിസ് മെത്തേഡ് വാട്ട് മീറ്റർ കൺസിസ്റ്റ് ഓഫ് ലോ റെസിസ്റ്റൻസ് കറണ്ട് കോയിൽ വിച്ച് ഈസ് കണക്റ്റഡ് ഇൻ സീരിയസ് വിത്ത് ദ ലോഡ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ് പ്രഷർ കോയിൽ വിച്ച് കണക്റ്റഡ് അക്രോസ് ദ ലോഡ് ഈ ഒരു മെത്തേഡിൽ വാട്ട് മീറ്റർ വാട്ട് മീറ്ററിൻ്റെ ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കറണ്ട് കോയിൽ നമ്മൾ ലോഡുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ആൻഡ് ഹൈ റെസിസ്റ്റൻസ് പ്രഷർ കോയിൽ വിച്ച് ഇസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡ് ഹൈ റെസിസ്റ്റൻസ് ആയിട്ടുള്ള പ്രഷർ കോയിൽ ലോഡിന് അക്രോസ് ആയിട്ടും നമ്മളവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വാട്ട് മീറ്റർ ഷോസ് എ റീഡിങ് വിച്ച് പ്രൊപ്പോഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ത്രൂ ദ കോയിൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്രഷർ കോയിൽ ആൻഡ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് അപ്പം നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ അത് എനോട് പ്രപ്പോഷണൽ ആയിരിക്കും ഇതിൻ്റെയൊക്കെ പ്രൊപ്പോഷൻ പ്രൊഡക്റ്റാണ് വരിക ഒന്ന് കറണ്ട് ഉള്ള കറണ്ടിൻ്റെയും അതേപോലെ പ്രഷർ കോയിലിന് ഉള്ള വോൾട്ടേജിൻ്റെയും അതേപോലെ വോൾട്ടേജിൻ്റെയും കറണ്ടും തമ്മിലുള്ള ആംഗിളിൻ്റെ കോസ് വാല്യുവിനോടെയും അതിൻ്റെ പ്രൊഡക്റ്റിനോട് എന്തായിരിക്കും അത് പ്രൊപ്പോഷനായിരിക്കും നമുക്കറിയാം അപ്പോൾ ഈ സി എന്താണ് വി ഐ കോസ് വൈ ബി ഇൻറ്റു ഐ ഇൻറ്റു കോസ് വൈ ഈ കാര്യമാണ് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമ്മളിവിടെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ദ പവർ കൺസ്യൂംഡ് ഇൻ ത്രീ ഫേസ് സർക്യൂട്ട് ഇസ് ത്രീ ടൈംസ് ദ റീഡിംഗ് ഓഫ് ദ വാഡ്മീറ്റർ വിച്ച് ഇസ് കണക്ടഡ് ആസ് പെർ ഫിഗർ നമ്മൾ ഈ ഫിഗർ പ്രകാരമുള്ള വാഡ്മീർ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രീ ഫേസ് സർക്യൂട്ടിനകത്തുള്ള ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ആ വാഡ് മീറ്ററിൻ്റെ ത്രീ ടൈംസ് ആയിരിക്കും നമ്മളിപ്പോൾ ഒരു ഫേസിലുള്ള ലോഡ് ലോഡ് വെച്ചിട്ടാണ് നമ്മളവിടെ പവർ കണ്ടുപിടിച്ചത് അങ്ങനെ മൂന്ന് ഫേസിലുള്ള ടോട്ടൽ ത്രീ ഫേസിലുള്ള അല്ലെങ്കിൽ ത്രീ ആ ത്രീ ഫേസ് സർക്യൂട്ടിലെ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ഡബ്ല്യു വൺ ആയിരിക്കും അതാണ് ടോട്ടൽ പവർ സിഗ്ൾഡ് ത്രീ ഇൻറ്റു ഡബ്ല്യു വൺ എന്ന് പറഞ്ഞു ലാസ്റ്റ് പോയിൻ്റ് പറഞ്ഞിട്ട് ദിസ് മെത്തേഡ് ഈസ് ഓൺലി യൂസ്ഡ് ഇൻ ബാലൻസ്ഡ് സിസ്റ്റം ഈ മെത്തേഡ് ഇവിടെ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ബാലൻസ്ഡ് സിസ്റ്റത്തിൽ മാത്രം നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇതാണ് സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ് വെച്ചിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് ത്രീ വാട്ട്മീറ്റർ മെത്തേഡാണ് ഇപ്പോൾ ത്രീ വാട്ട്മീറ്റർ മെത്തേഡിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡെൽറ്റൻ്റെയും അതേപോലെ സ്റ്റാറിൻ്റെയും ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ നോക്കാം ഇവിടെ അപ്പോൾ മൂന്ന് ഫേസ് ഉണ്ട് ആറ് വൈ ബി എന്നുള്ള മൂന്ന് ഫേസ് ഉണ്ട് നമ്മൾ ഓരോ ഫേസിലും ഓരോ വാഡ് മീറ്ററുകൾ ഓരോ ഫേസിൻ്റെയും ന്യൂട്രലിൻ്റെ ന്യൂട്രലിനടിയിലും ഓരോ വാഡ് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യണമെന്ന് കരുതാം അപ്പോൾ ആദ്യം ഈയൊരു ഫേസ് നോക്കുക ആറിന് ഈ ഒരു ലോഡിന് നമ്മൾ എന്ത് ചെയ്തു ഈ ആർ ഫേസിലെ ലോഡിൽ അതിന് അതിന് സീരിയസ് ആയിട്ട് ഇവിടെ ഒരു കറണ്ട് കോയിൽ കണക്ട് ചെയ്തു ഇതിൻ്റെ ന്യൂട്രലിൻ്റെ ന്യൂട്രലിന്ടയിലായിട്ട് അതായത് ഈ ഒരു ലോഡിന് അക്രോസായിട്ട് നമ്മളൊരു പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്തു അതേപോലെ വൈ നോക്കുക വൈയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വൈ എന്നുള്ള ലോഡ് ഇതാണ് ഈ ലോഡിനായിട്ട് സീരിയസ് ആയിട്ട് നമ്മളിവിടെ ഒരു കറണ്ട് കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതിന് പേറലായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു പ്രഷർ കോയില് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ബി നോക്കുക സീരിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു കോയിൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അതിന് അക്രോസ് ആയിട്ട് അതിൻ്റെയും ന്യൂട്രലിൻ്റെ അടിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ന്യൂട്രലിൻ്റെ അടിയിലായിട്ട് നമ്മളൊരു പ്രഷർ കോയിൽ നമ്മൾ കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സിമിലർലി ഡെൽറ്റ നോക്കുക ഡെൽറ്റ നോക്കുന്ന സമയത്തും അതേപോലെ തന്നെയാണ് ആർ വൈ ബി എന്നുള്ള മൂന്ന് ഫേസിൽ ഇപ്പോൾ ഈ ഒരു ആറിൻ്റെയും വൈൻ്റെ അടിയിലുള്ള ലോഡിൽ ഈ ലോഡിൻ്റെ സീരിയസ് ആയിട്ട് നമ്മൾ കണ്ട് കോയിൽ കണക്ട് ചെയ്തു അതിനെ അക്രോസ് ആയിട്ട് ഒരു പ്രഷർ കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ ആറിൻ്റെയും ബീൻറ്റേം ഇടയിലുള്ള ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലോഡിന് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കറണ്ട് കോയിൽ സീരിയസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിനെക്രോസ് ആയിട്ട് നമ്മൾ പ്രഷർ കോയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അതേപോലെ വൈൻ്റയും ബീൻ്റെ ഇടയിലുള്ള ലോഡ് ഈ ലോഡിൻ്റെ ഇടയിൽ ഇതിന് സീരിയസ് ആയിട്ട് കറണ്ട് കോഴിലൂടെ കണക്ട് ചെയ്തു പ്രഷർ കോഴി അനക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഓരോ പിന്നെ ഫേസിലും അതിന് ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ വാഡ് മീറ്റർ ഉപയോഗിക്കുക അതായത് ടോട്ടൽ ഈ ഒരു സർക്യൂട്ടിൽ എത്തുന്നുണ്ടാവും മൂന്ന് വാഡ് മീറ്റർ മൂന്ന് ഫേസ് ഉള്ളത് മൂന്ന് വാഡ് മീറ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ഫേസിൽ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണക്ഷൻ മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് ത്രീ വാഡ് മീറ്റർ മെത്തേഡ് അപ്പോൾ ത്രീ വാഡ് മീറ്റർ മെത്തേഡ് നമ്മൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മൾ സിംഗിൾ വാഡ് മീറ്റർ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഫേസിലുള്ള ലോഡാണ് നമ്മൾ കണ്ടുപിടിച്ച് എന്നിട്ട് ആ ലോഡിന് മൂന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്ത് പക്ഷേ ഇവിടെ ത്രീ വാഡ് മീറ്റർ മെത്തേഡ് ആണ് സമയത്ത് നമുക്ക് ഓരോ ഫേസിലുള്ള അല്ലെങ്കിൽ ഓരോ ഫേസിലുള്ള ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ എത്രത്തോളം കൺസ്യൂം ഉണ്ട് എന്ന് നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് വാഡ്മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ ആ ഈ ഒരു ലോഡ് കാരണം ഉണ്ടാകുന്ന പവർ കൺസ്യൂമിങ് അല്ലെങ്കിൽ ആറിലുണ്ടാകുന്ന പവർ കൺസ്യൂമിങ് ഈ ഒരു വാഡ് മീറ്റർ ഷോ ചെയ്യുന്നുണ്ടാകും വൈൽ ഉണ്ടാകുന്ന പവർ കൺസ്യൂമിങ് ഈ ഒരു വാട്ട് മീറ്റർ ഷോ ചെയ്യുന്നുണ്ടാകും ബിൽ ഉണ്ടാകുന്ന പവർ കൺസ്യൂമിങ് ഈ ഒരു വാട്ട് മീറ്റർ എന്ത് ചെയ്യുന്നുണ്ടാകും ഷോൺ ചെയ്യുന്നുണ്ടാകും ഇവിടെയും അതേപോലെ തന്നെ ഇവിടെ വാട്ട് മീറ്റർ ഇവിടെ ഷോൺ ചെയ്യും വാട്ട് മീറ്റർ ഇവിടെയുള്ള പവർ കൺസ്യൂമിങ് ഷോൺ ചെയ്യും ഇവിടെയുള്ള വാട്ട് മീറ്റർ ഇവിടുള്ള പവർ കൺസ്യൂമിങ് എന്ത് ചെയ്യും ഷോൺ ചെയ്യും അങ്ങനെ അങ്ങനെ ഞാൻ ഇവിടെ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ മൂന്ന് വാട്ട് വാഡ്മീറ്ററിൻ്റെയും അൾജിബ്രിക് സമ്മായിരിക്കും ടോട്ടൽ ത്രീ ഫേസ് പവർ വരെ ഓരോ സിംഗിൾ ഫേസ് പവറിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുന്ന അൾജിബ്രിക്സ് സമ്മ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടോട്ടൽ പവർ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഡബ്ല്യു വൺ ഡബ്ല്യു ടു ഡബ്ല്യു ത്രീന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഫസ്റ്റ് ഈ വാഡ്മീറ്റർ ഡബ്ല്യൂ വൺന്ന് കൊടുത്തു ഇതിൻ്റെ ഡബ്ല്യു ടു എന്ന് കൊടുത്തു ഇതിൻ്റെ ഡബ്ല്യൂ ത്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പീസ് ഇക്വൾ ടു ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യൂ ടു പ്ലസ് ഡബ്ല്യൂ ത്രീ ആയിരിക്കും ടോട്ടൽ പവറായിട്ട് വരുന്നുണ്ടാവാം ജസ്റ്റ് അതിൻ്റെ നോട്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്താ ഫിഗർ ഷോസ് ത്രീ വാഡ്മീറ്റർ മെത്തേഡ് ഓഫ് ത്രീ ഫേസ് പവർ മെഷർമെൻറ്റ് ഈ ഫിഗർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ത്രീ ഫേസ് പവർ മെഷർ പിന്നെ ത്രീ വാഡ്മീറ്റർ മെത്തേഡ് കൂടെ കാണിച്ചിട്ടുണ്ട് ഇൻ ദി സിസ്റ്റം വാഡ്മീറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ ഈച്ച് ഫേസ് ഓഫ് ദി സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ നമ്മൾ സ്റ്റാർ കണക്ഷൻ ആണെങ്കിലും ഡെൽറ്റ കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഓരോ ഫേസിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോ വാഡ് മീറ്റർ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹെൻസ് ഈച്ച് വാഡ് മീറ്റർ മെഷർ ദ സിംഗിൾ ഫേസ് പവർ ആൻഡ് അൽജബ്രിക് സം ഓഫ് വാഡ് മീറ്റർ റീഡിങ് ഈസ് ദ ടോട്ടൽ ത്രീ ഫേസ് പവർ ദസ് പേസ് കൊടു ഡു വൺ പ്ലസ് ഡബ്ല്യു ടു പ്ലസ് ഡബ്ല്യു ത്രീ അതുപോലെ ഓരോ വാഡ് മീറ്ററും കാണിക്കുന്നത് സിംഗിൾ ഫേസ് പവർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവാം ആൻഡ് ദ അൾജിബ്രിക് സം ഓഫ് വാഡ്മീറ്റർ റീഡിംഗ് ഇസ് ദ ടോട്ടൽ ത്രീ ഫേസ് പവർ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വാഡ്മീറ്ററിൻ്റെ അൾജിബ്രിക് സം എടുത്തുകഴിഞ്ഞാൽ ആ റീഡിംഗ് എന്തായിരിക്കും ടോട്ടൽ ത്രീ ഫേസ് പവർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ പി സിക്വൾ ടു ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യൂ ടു പ്ലസ് ഡബ്ല്യു ത്രീ ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ടോട്ടൽ പവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ പറ്റും ഇതാണ് ത്രീ ഫേസ് പവർ മെഷർമെൻ്റ് യൂസിങ് ത്രീ വാഡ്മീറ്റർ മെത്തേഡ് ഈ ഒരു മെത്തേഡ് നമുക്ക് സ്റ്റാറിൽ ഉപയോഗിക്കാം അതേപോലെ ഡെൽറ്റാൽ ഉപയോഗിക്കാം ബാലൻസ് ലോഡിൽ ഉപയോഗിക്കുക അതേപോലെ അൺബാലൻസ്ഡ് ലോഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും